രാജ്യമേറെ ഉറ്റുനോക്കിയിരുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ ജമ്മുകാശ്മീരിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ കോൺഗ്രസ് അതുപോലെ നാഷണൽ കോൺഫറൻസ് ഈ സഖ്യത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണാൻ കഴിഞ്ഞിരുന്നു. 49 ഇടങ്ങളിലായിരുന്നു ഇപ്പോൾ ഈ ഒരു സഖ്യം ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. 49 ഇടത്ത് കോൺഗ്രസ് മുന്നിലാണ്. ബി ജെ പിക്ക് 28 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് നേടാനായത്. അതായത് ഏകദേശം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യം ഇപ്പോൾ ജമ്മുകാശ്മീരിൽ കാഴ്ചവെക്കുന്നത്. 10 സ്വതന്ത്രർ ലീഡ് ചെയ്യുമ്പോൾ 4 ഇടത്ത് പി ഡി പി മുന്നിലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10 വർഷത്തിനപ്പുറമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ജമ്മുകാശ്മീരിൽ. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് കൂട്ടുകെട്ടിലെ ഇന്ത്യ സഖ്യത്തിന് കാശ്മീരിൽ നേരിയ ഒരു മുൻതൂക്കം പ്രവചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പി ഡി പിക്ക് 2 അക്കത്തിൽ കൂടുതൽ സീറ്റ് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ വിരളമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരൊറ്റ പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന് എക്സിറ്റ് പോളുകളുടെ പ്രവചനം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ, ജമ്മുകാശ്മീരിലെ തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ഉറ്റുനോക്കിയിരുന്നു. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്കായിരുന്നു വഴിമാറിയത്. ഒരു 10 വർഷത്തിന് ശേഷമാണ് ജമ്മുകാശ്മീരിലെ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് വഴിവെക്കുന്നത്. പ്രത്യേക സംസ്ഥാന പദവി നൽകിയിരുന്ന അനുച്ഛേദം 370 നീക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ജമ്മുകാശ്മീരിലെ ഉണ്ടായിരുന്നു. 2014 ഈ താഴ്വരയിലെ അവസാനത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ 10 വർഷങ്ങൾക്ക് ശേഷം 2024 ഒരു തിരഞ്ഞെടുപ്പ് നടന്ന, ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് മുന്നണികളെല്ലാം വെച്ച് പുലർത്തിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയിൽ നേരിയ ഒരു മുൻതൂക്കം ലഭിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ജമ്മുകാശ്മീരിൽ സാധിച്ചിരിക്കുന്നു. 90 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 28 സീറ്റുകളിലായി പി ഡി പി അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ 2 അക്കത്തിന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. 25 സീറ്റുമായി ബി ജെ പി 2ാം സ്ഥാനത്ത് അന്ന് എത്തിയിരുന്നതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജമ്മുവിൽ ഇപ്പോൾ ഈ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജമ്മുകാശ്മീരിൽ വോട്ടെണ്ണൽ തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ കൃത്യമായ ലീഡുമായി ബി ജെ പി രംഗത്തുണ്ടെങ്കിലും ഒരു മുന്നേറ്റം, ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ പോലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാശ്മീരിലെ പി ഡി പി അധ്യക്ഷ മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, അതുപോലെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ, മുതിർന്ന സി പി എം നേതാവ് എം വൈ തരിഗാമി, ഇത്തരത്തിൽ നിരവധി പ്രമുഖരാണ് ജമ്മുകാശ്മീരിൽ ജനവിധി തേടുന്നത്. 4 തവണ നിയമസഭാ സാമാജികനും മുതിർന്ന സി പി എം നേതാവുമായ എം വൈ തരിഗാമി കുൽഗാം മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. മുൻ മന്ത്രിമാരായ കോൺഗ്രസിൻ്റെ പിർസാദ സയ്യിദ് അനന്തനാഗിൽ നിന്നും, നാഷണൽ കോൺഫറൻസിൻ്റെ സക്കീന ഇതു ഡി എച്ച് ബോറയിൽ നിന്നും മത്സരരംഗത്തുള്ള പ്രമുഖരായി മാറുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ഒരു സൂചനയോടുകൂടി തന്നെയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസിന് ഹരിയാനയിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു വലിയ അട്ടിമറിയിലൂടെ, വലിയൊരു ട്വിസ്റ്റിലൂടെ ഹരിയാനയിൽ ബി ജെ പി മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ബി ജെ പി അവിടെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന ആ മാന്ത്രിക സംഖ്യ കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. രാജ്യം കാത്തിരുന്ന ഹരിയാന നിയമസഭയിലെ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയെ മാറി മറിഞ്ഞ ലീഡ് നിലയാണ് കാണാൻ കഴിഞ്ഞത്. ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസ് ട്രെൻഡ് അലയടിച്ചിരുന്നെങ്കിലും 2 മണിക്കൂറിന് ശേഷം ബി ജെ പി നില മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിയുന്നത്. നിലവിലെ 47 സീറ്റിൽ, അല്ലെങ്കിൽ 47 സീറ്റിന് അപ്പുറത്തേക്ക് ബി ജെ പി എത്തുന്ന ഒരു സാഹചര്യമാണ്. 48 49 പോകുന്നു. ലീഡ് നില മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. 35 എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 4 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 90 സീറ്റുകളിൽ 40 സീറ്റുകളിൽ ബി ജെ പിയും 31 സീറ്റുകളിൽ കോൺഗ്രസും വിജയിച്ചിരുന്നു. അതിൽ 10 സീറ്റുകളിൽ ജനനായക ജനതാ പാർട്ടി, അതായത് ജെ ജെ പിയും നേടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ബി ജെ പി തങ്ങളുടെ കയ്യിലേക്ക് അധികാരം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ജെ ജെ പിയുടെ പിന്തുണയോടെ ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയും ദുഷ്യന്ത് ചൗട്ടാല ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു മുമ്പുണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. മാർച്ചിൽ മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സെയ്നിയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയതോടെയാണ് സഖ്യം അവസാനിച്ചതെന്നുള്ള ഒരു കാര്യം കൂടി ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അഭിമുഖീകരിച്ചത് ആ ഒരു സാഹചര്യത്തിൽ. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ 3ാം തവണ ബി ജെ പി വരികയില്ല, അല്ലെങ്കിൽ ഹരിയാനയിൽ ഇനി ബി ജെ പി വരികയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി ഇപ്പോൾ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ഒരു വിജയക്കൊടി പാറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹരിയാനയിൽ വ്യക്തമായ ഒരു ലീഡ് നില ഈ അവസാന ഘട്ടത്തിലേക്ക്, വോട്ടെണ്ണലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വ്യക്തമായ ഒരു ലീഡ് നില ഉയർത്താനായി ബി ജെ പിക്ക് ഹരിയാനയിൽ സാധിക്കുന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാജ്യം ഉറ്റുനോക്കിയിരുന്ന ഈ 2 തിരഞ്ഞെടുപ്പുകളിൽ ജമ്മുകാശ്മീരിൽ കോൺഗ്രസിന്, അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ ആദ്യം ഒരു ട്രെൻഡ് ഹരിയാനയിൽ കോൺഗ്രസ് കൊണ്ടുവന്നു, പിന്നീട് ആ ട്രെൻഡ് അവസാനിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. പിന്നീട് ഹരിയാനയിൽ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം, വലിയൊരു ട്വിസ്റ്റിലൂടെ ബി ജെ പിയുടെ ഒരു അട്ടിമറി വിജയം ഹരിയാനയിൽ സാധ്യമാകുന്നു.
എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്.